പേളിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത്. റേച്ചലും ശ്രീനിഷും അതുപോലെ റേച്ചലിൻ്റെയും പേളിയുടെയും വീട്ടിലുള്ള ഇവരുടെ കസൻ സിസ്റ്റേഴ്സും ബ്രദറുമൊക്കെ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പേളി ഇതുവരെ നിലു ബേബിയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ പങ്കുവച്ച വിശേഷങ്ങളെപ്പോലെ ഈ പുതിയ ബേബിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നില്ല എന്നൊരു പരാതി പ്രേക്ഷകർക്കുണ്ട്. എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമെന്നും പേളി ഉടൻ തന്നെ തിരിച്ചു വരുമെന്നും അങ്ങനെ ആരാധകരുമായി മാറി നിൽക്കാൻ പേളിക്ക് ആകില്ല എന്നും പ്രേക്ഷകർ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ പേളിയുടെ വീട്ടിലൊരു വിശേഷ വാർത്ത നടക്കാൻ പോവുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. കാരണം ശ്രീനിഷിന്റെ സഹോദരിയുടെ മക്കൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒപ്പം ശ്രീനിഷിന്റെ അച്ഛനും അമ്മയും കൂടിയുണ്ട്. നൂലുകെട്ട് ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞിന്റെ ജനനം കഴിഞ്ഞ് ഏകദേശം 25 ദിവസങ്ങളാകാൻ പോകുന്നു. ഇനി 3-4 ദിവസത്തിനുള്ളിൽ തന്നെ 28 ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ആ ചടങ്ങിന് കുഞ്ഞിന്റെ പേരറിയാൻ സാധിക്കും. അതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ കുഞ്ഞിന്റെ പേര് കൂടി നമുക്ക് അറിയാൻ സാധിക്കുമെന്നുള്ള ആകാംക്ഷയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഋതിക ശ്രുതിക എന്ന പേരിൽ രണ്ട് ട്വിൻസ് കുട്ടികളാണ് ശ്രീനിഷിന്റെ ചേച്ചിയുടെ മക്കൾ. ഇവർ എപ്പോഴും പേളിയോടൊപ്പം ശ്രീനിഷിനോടൊപ്പം നമ്മൾ കാണാറുമുണ്ട്. ചെന്നൈയിലാണ് ഈ കുട്ടികൾ താമസിക്കുന്നതും ചെന്നൈയിൽ താമസിക്കുന്ന ഈ കുട്ടികൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ഡാൻസ് റീലുകളും പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇവരെ അറിയാമെന്ന് പറയാം. ശ്രുതികയും പ്രതികയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾക്ക് പ്രത്യേകം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും സാധിക്കാറുണ്ട്. പേളിയെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും നീസ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ശ്രീനിഷിന്റെയും പേളിയുടെയും സഹായത്തോടെ തന്നെ പല വീഡിയോകളും ഋതികയും ശ്രുതികയും ആദ്യം പങ്കുവച്ചു തുടങ്ങി. പിന്നാലെ നിലു ബേബിയുടെ വീഡിയോസും ഋതിക പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ട്വിൻസ് കുട്ടികൾ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്തയിലൂടെ തന്നെ ഇവരുടെ നൂലുകെട്ടുടൻ നടക്കാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാമതൊരു പെൺകുട്ടിക്കാണ് പേളി ജന്മം നൽകിയത്. ആ വീട്ടിലെ 4-ാമത്തെ കുട്ടിയാണ്. ശ്രീനിഷിന്റെ അമ്മയ്ക്ക് ഇരട്ടി സന്തോഷമാണെന്ന് പറയാം. ശ്രീനിഷിന്റെ അമ്മയ്ക്ക് മൂത്ത മകളിൽ 2 പെൺകുട്ടികളും അതുപോലെ ഇപ്പോൾ ഇതാ മകന്റെയിൽ 2 പെൺകുട്ടികളുമാണ്. പെൺകുട്ടികളാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വീടാണ് ശ്രീനിഷിന്റെ വീടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ കുട്ടികളാൽ അനുഗ്രഹിക്കപ്പെട്ടാണ് പേളിയുടെ വീട് എന്ന് പറയാം. റേച്ചലിന് 2 ആൺകുട്ടികളാണ്. അവർ വളർന്നു വരുന്നതേയുള്ളൂ. എല്ലാവരും ഒരേ പ്രായം. എല്ലാവർക്കും ചേച്ചി നിലു ബേബി തന്നെയാണ്. ഇപ്പോൾ പേളിയുടെ ഈ കുട്ടിയാണ് ഇനിയിപ്പോൾ എല്ലാവരുടെയും അനുജത്തിയും. എന്തായാലും 2 ചേട്ടന്മാരെയും 2 അനുജന്മാരെയുമാണ് പേളിയുടെ മക്കൾക്ക് സ്വന്തമായുള്ളത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലും നിറയെ കുട്ടികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം റേച്ചൽ പങ്കുവച്ച വീഡിയോയിലൂടെ പ്രേക്ഷകരും കളിയാക്കിയിരുന്നു. ഒരു കിൻഡർ ഗാർഡൻ ആക്കാനുള്ള കുട്ടികളോളം ഇപ്പോൾ ആ വീട്ടിലായി എന്ന് പറയാം. ഇനി അവരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണ് കുറച്ച് പാട്. ഒരാൾ പ്രസവം കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പേളിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. പേളി എന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. എല്ലാം മാറി സുഖമായതിനു ശേഷം മാത്രം വന്നാൽ മതിയെന്നും അങ്ങനെയുള്ള പേളിയെ മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ മതിയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ പ്രതികരിച്ചും കഴിഞ്ഞു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.